വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 414 പേരാണ് രാജ്യത്തെ വിവിധ ജയിലുകളിലായി തൂക്കുമരം കാത്ത് കഴിയുന്നത്. മഹാരാഷ്ട്രയിലെ ജയിലിൽ രണ്ട് സ്ത്രീകളും വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട്. നിരവധി കുട്ടികളെ തട്ടിയെടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിച്ച ശേഷം കൊന്നുകളഞ്ഞ കേസിലാണ് ഇവർക്ക് തൂക്കുകയർ വിധിച്ചത്. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയ പശ്ചാത്തലത്തിൽ പരിഷ്കൃത സമൂഹത്തിൽ വധശിക്ഷ ആവശ്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ചർച്ചകളും സംവാദങ്ങളും വീണ്ടും സജീവമായിരിക്കുകയാണ്. വധശിക്ഷയ്ക്കെതിരെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിച്ച 414 പേരാണ് ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായി കഴിയുന്നത്. മഹാരാഷ്ട്രയിൽ 50 പേർ കൊലമരത്തിന്റെ ഭീതിയിലാണ്. ഇവരിൽ 2 പേർ സ്ത്രീകളാണ്. 1996 അറസ്റ്റിലായ രേണുകാഷിന്റെ, സീമാഗവിത് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കോലാപൂരിൽ വെച്ച് 14 കുട്ടികളെ തട്ടിയെടുത്ത് ഭിക്ഷാടനം നടത്തിച്ച് പിന്നീട് കൊന്നുകളഞ്ഞു എന്നതാണ് ഇവർക്കെതിരായ കേസ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് 2001 കോലാപൂർ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ 2006 സുപ്രീംകോടതിയും ശരിവച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളിയത്. മഹാരാഷ്ട്രയിൽ തൂക്കിലേറ്റുന്ന 58-ാമത്തെ ആളാണ് യാക്കൂബ് മേമൻ. വധശിക്ഷയ്ക്ക് വിധിച്ച 50 പേർ മഹാരാഷ്ട്രയിൽ വിവിധ ജയിലുകളിലായി ഇനിയും കഴിയുന്നുണ്ട്. തൂക്കുമരത്തിന്റെ ഭീതിയിൽ 106 പേർ ഉത്തർപ്രദേശിലുണ്ടെന്നും നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.